അപ്പൊ നമ്മള് നാടൻപാട്ടുകാരി പ്രസീത, നമുക്കറിയാം ചാലക്കുടിക്കാരിയാണ്, ചാലക്കുടി പ്രസീത എന്നാണ് അറിയപ്പെടുന്നത്. ഭർത്താവിന്റെ നാട് പെരുമ്പിലാവാണ്. പെരുമ്പിലാവിലെ ഒരു വലിയ ഗ്രാമത്തിന്റെ ആ അകത്തട്ടിലാണ് നമ്മളിപ്പോൾ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്നത്. അതിന്റെ അകമ്പടിക്കാരുമായിട്ടുള്ള സംവാദമാണ് ഇപ്പോൾ നമ്മൾ നടന്നത്. പക്ഷെ നമ്മളൊരു സ്വകാര്യ സംഭാഷണത്തിലേക്ക് കടന്നു വരികയാണ്. ഒത്തിരി രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ദുബായ്. എല്ലാരും ദുബായിയെ പറയൂ അല്ലേ? പോകാത്ത രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ദുബായി ഒരു പക്ഷേ 7 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ മാറി പറഞ്ഞു. യുണൈറ്റഡ് അറേബ്യൻ എമിറേറ്റ്സ്, അതാണ് UAE. അതെ അതെ. അല്ല പിന്നെ യൂറോപ്പ് ഒക്കെ നോക്കുമ്പോ വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മള് സാധാരണക്കാരെ കൂടുതലും UAE-യിലാണ് പോയിട്ടുള്ളത്. അതെ അതെ, തീർച്ചയായും. അബുദാബിയാണ് അതിന്റെ ഒരു കേന്ദ്രം. അതെ, ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത് ഷാർജയിലാണ്. ഷാർജ കുടിച്ചേക്കണതും ഷാർജ ഷേക്കാണ്. തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ സാധാരണ പാട്ടുകാർ പറഞ്ഞേക്കാം ഞങ്ങൾ തണുത്തൊന്നും തൊടൂലെന്ന്. ശരിയാണ്, നല്ലതാ, നല്ലതാ. കാരണം എന്തറിയോ, സംഗീതം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേറെ തന്നെ ഒരു ആരാധന ആളുകളിൽ നിന്ന് കിട്ടണതായിട്ട് ഞാൻ മീൻസ് ഇപ്പൊ ദാസേട്ടൻ, ഗാനഗന്ധർവൻ ദാസേട്ടൻ, ഇപ്പൊ എന്ത് തന്നെ വിഷമമാണെങ്കിൽ പോലും നമ്മളൊരു പാട്ട് കേട്ടാൽ ഞാൻ വിഷമം ഒന്നും മറക്കുമല്ലോ. അപ്പോൾ ഈ സംഗീതജ്ഞര് സംഗീതം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെ. ഏത് കലയും ഭാഗ്യമാണ്, എസ്പെഷ്യലി സംഗീതം. കുറച്ചും കൂടെ ഒരു ഗായകന്മാർ ഒരുപാട് പേരുണ്ട്, പക്ഷെ സുപ്രസിദ്ധ ഗായകരാകുക എന്നതാണ് എന്റെ. അതെ അതെ, പാടുന്ന പാട്ടുകൾ ജനഹൃദയങ്ങളിൽ പതിയുക എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ തീർച്ചയായും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എങ്ങണ്ടി ഒരു ചന്ദ്രശേഖരന്റെ മനോഹരമായ തൂലികത്തുമ്പിൽ നിന്ന് വിടർന്ന വാക്കുകൾക്ക് പ്രസീത ആലാപനം നൽകി. അത് ഹിറ്റാണെന്നും വേദികളിൽ ഇന്നും പാടാറില്ലേ? ആവശ്യപ്പെടുമ്പോഴാണ് പാടാറുള്ളത്. ജനങ്ങള് പാടാൻ ആവശ്യപ്പെടുവോ? ആവശ്യപ്പെടും. രണ്ടാമത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? രണ്ടാമത് പിന്നെ രണ്ടാം. അത് ശരിയാകത്തോണ്ടാണോ? അതല്ല, പ്രത്യേകിച്ച് പാർട്ടി വേദികളിലാ. പാർട്ടി വേദികളിൽ നിന്നെ കാണാൻ പാടുന്ന സമയത്ത് അവസാനം ഇല്ലേലെന്താ നല്ല പെണ്ണേ അരിവാളുണ്ട്. അതെ, അങ്ങനെ ഒരു വരി രണ്ടു വരിയും കൂടിയും ചന്ദ്രേട്ടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ സ്ത്രീധനത്തിനെതിരെയാണല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് ആവശ്യം. ചിഹ്നം എന്നത് കരിവാൾ ചുറ്റിക നക്ഷത്രം എന്നതോർക്കു അല്ലേ? ചിഹ്നം എന്നത് കരിവാൾ ചുറ്റിക നക്ഷത്രം എന്നതോർക്കു ഒക്കെ നമ്മളിങ്ങനെ പറയും. അരിവാൾ എന്ന് പറയുമ്പോ അതിന്റെ ആ പാട്ടുപാടി അതിങ്ങനെ പറയുമ്പോ KPSC-യുടെ നാടകങ്ങളിലൊക്കെ അത് നമുക്ക് നെടലിച്ച് കാണാവുന്നതാണ്. ഇത്ര പാട്ടുകാരി അന്നൊക്കെ അകമ്പടി പുറത്തുനിന്നല്ല, അവര് തന്നെ പാടി കളിക്കുക. അവര് നായിക, അവര് തന്നെ ഗായിക. നമുക്ക് ഫേക്കും ഇല്ല. വലിയൊരു സന്തോഷമാണത്. അപ്പൊ എങ്ങണ്ടി ഒരു ചന്ദ്രശേഖരന്റെ വരികളാണ് നമ്മള് ആ പാട്ട് പാടി ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. ആഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ? ഫോക്ലോർ അക്കാദമി ഭരണസമിതി മെമ്പർഷിപ്പ് ആയിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇന്ന് ഫോക്ലോർ ഫീൽഡിൽ ഞാൻ ഫോക്ലോർ പഠിച്ചിറങ്ങിയ ഒരാളാണ്. ഫോക്ലോർ ഉപാസനയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. എന്റെ ജീവിതം തന്നെ നാടൻപാട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ ഞാൻ 5 വർഷമായിട്ട് അതിന് പിന്നാലെ ഉണ്ടായിരുന്നു ഫോക്ലോർ ഭരണസമിതി മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. ഈയിടെ ഫ്ലവേഴ്സ് ചാനലിലൂടെ 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഞാനിത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു മെസ്സേജ് ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. ശ്രീകണ്ഠൻ സാറിൻ്റെ ആയിരുന്നു ആ മെസ്സേജ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് AK ബാലൻ ചേട്ടൻ, നമ്മുടെ മുമ്പത്തെ മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ അവർകൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഫോക്ലോർ ഭരണസമിതി മെമ്പർഷിപ്പ് പ്രസീതയുടെ വിളിച്ച് ശരിയാക്കിയിട്ടുണ്ടെന്ന് അവളോട് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ഓഫീസിൽ നിന്ന് നമുക്ക് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. അത് ഉടനെ കിട്ടും. അതെ, നമുക്ക് ഞാൻ പറയണത് നമ്മൾ ചില ആഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളവർ അത് അറിയുന്നത് ഇല്ലേ? നമുക്കിനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ തരാൻ ആരാ ഉള്ളത്? നമ്മുടെ ആഗ്രഹം അതാണെന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞൊരു സുഖമല്ലേ? അതെ അതെ അതെ. ആഗ്രഹത്തെക്കാൾ കൂടുതൽ ഈ അടുത്തൊരു വിഷമം ഉണ്ടായി. കാരണം എന്റെ ടീമിന്റെ പേര് പതിഫോക്ക്. ഞാൻ നേരത്തെ കിട്ടാത്തോ? അല്ല, പതിഫോക്ക് അക്കാഡമി എന്നാണ് എന്റെ ടീമിന്റെ പേര്. പതിഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഗാനമേള ട്രൂപ്പ് ഉണ്ട്. ഓൾറെഡി നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. പതി നാട്ടറിവ് കൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പതി എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഏതൊരു സംഘം പതി എന്ന പേരിട്ടിട്ടുണ്ട്. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ വേറൊരു ഇപ്പൊ നമ്മളെല്ലാവരും ഉപജീവനത്തിന്. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയാണ്, നമ്മള് അതൊരു യഥാർത്ഥ പതിഫോക്ക് അക്കാദമിയുടെ ഗായികയാണ് ഈ നിൽക്കുന്നത്. വല്ലാത്തൊരു വിഷമുണ്ടാക്കിയ അതൊന്നും വിഷമമില്ല. കാര്യം വേറൊരു ട്രൂപ്പിനെ വിളിച്ചിട്ട് എവിടെ പ്രസീത എന്ന് ചോദിക്കുമ്പോ അത് പ്രസീതയുടെ ട്രൂപ്പ് അല്ലല്ലോ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കിട്ടാൻ താല്പര്യമുള്ള ഒരു പുരസ്കാരം, കിട്ടിയിട്ടുള്ള പുരസ്കാരം. കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ആദ്യം കിട്ടിയത് TSBC എന്ന് പറഞ്ഞ സംഘടന മലയാളി മുദ്ര പുരസ്കാരമാണ് ആദ്യമായി കിട്ടിയത്. മുദ്രപേപ്പറിൽ എഴുതി തന്നാണ്? തൃശ്ശൂരിൽ നിന്ന് കിട്ടിയത്. അതാണ്, അവിടെ നിന്ന് പിന്നെ കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇപ്പോ എന്റെ എല്ലാം എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ട്.
എല്ലാം പ്രധാനപ്പെട്ട അവാർഡുകളാണ്. പക്ഷേ ഏഷ്യാനെറ്റ് സ്ത്രീശക്തി അവാർഡ് നാടൻപാട്ടിനെ കുറേയും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നൊരു അവാർഡായതിനത് എടുത്തു പറയുകയാണ്. കാരണം ഇപ്പോൾ എല്ലാ സംഗീത മേഖലകളും മത്സരിച്ചപ്പോൾ നാടൻപാട്ട് കയറി വരികയും ഞാനതിൽ അവസാന മെമ്പറായിട്ട് വിന്നറായിട്ട് എന്നെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് പാടുന്നു കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം. നല്ല നല്ല പുരസ്കാരങ്ങളെല്ലാം തേടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രസീതയെ. ഇനിയും പുരസ്കാരങ്ങൾ പുറകിലിങ്ങനെ നിൽക്കുകയാണ്. പോകാത്ത രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രസീതയും സംഘവും ഒരുങ്ങി നിൽക്കുകയാണ്. സംഘത്തിലുള്ളവരും പോയി വരുമ്പോൾ പ്രസീത രണ്ടാമത് പോയി വരികയാണ്. അത് പറഞ്ഞപ്പോഴേ ചേട്ട ഈ രാജ്യങ്ങൾ പറഞ്ഞപ്പോഴേ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ എത്രയോ പ്രാവശ്യം എനിക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട് പല ടീമിലെ പരിപാടി ചെയ്യുന്ന ആൾക്കാർ. എത്രയോ പ്രാവശ്യം വിസയ്ക്ക് വേണ്ടി കോവിഡ് വന്നിട്ടാ എല്ലാ കാര്യങ്ങളും. അല്ല കോവിഡ് വരണേലും മുമ്പ് തന്നെ സ്ഥിതിയെ ഇതിപ്പോ അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു അമേരിക്കയിലെ ആ പരിപാടി തരണം ശിവിച്ചേട്ടൻ. ശിവിച്ചേട്ടൻ എന്ത് നടക്കാത്തെ? അപ്പൊ എന്റെ മനുവേട്ടനോട് പറയാം നമ്മള് മൂകാംബിക അമ്മനെ തൊഴാൻ പോകുമ്പോ അമ്മ ഒരു വിളി നമ്മളെ വിളിക്കണം. അതേപോലെ അമേരിക്ക പോക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാര്യം ഗായികമാര് പുറത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ പരിപാടിക്കായിട്ട് പോകുമ്പോ പല പല ഓർക്കസ്ട്ര കൂടെ നമ്മൾ പാടേണ്ടി വരും. എല്ലാവരും കഴിവുള്ളവരാണ്. നമ്മൾ പഠിച്ച പാട്ട് രാഗമ്പടി വായിക്കാൻ അവർക്ക് നല്ല കഴിവുണ്ട് എങ്കിൽ പോലും നമ്മുടെ സ്വന്തം സംഘം നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ കയ്യിലുള്ള പകമ്പടി വായിക്കാൻ ആൾക്കാളുള്ളപ്പോൾ ഒരു സുഖം വേറെയല്ലേ? അയ്യോ അത് വേറെയാണ്. കാരണം എന്താ പറയുക ചേട്ടാ, ഞാൻ നാടൻപാട്ട് പാടി തുടങ്ങുമ്പോൾ ഇപ്പൊ എന്റെ കൂടെ ചേട്ടൻ നേരത്തെ പരിചയപ്പെടുത്തിയ എല്ലാ ആളുകളും അന്ന് എന്റെ കൂടെ ഉള്ളവർ തന്നെയാണ്. അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രസാദ് മാഷ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് വായിച്ചിട്ട് അങ്ങനെ ഞാൻ പാടി പഠിച്ചു വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പോകുമ്പോൾ ഞാൻ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ചേട്ടൻ അതാണിട്ട് വേണ്ടത് പറയുമ്പോൾ അവർ അസലായിട്ട് വായിച്ചാൽ പോലും എൻ്റെ പിള്ളേരുകൾ നിറഞ്ഞിരുന്നിട്ട് അവർ വായിക്കുന്നതിൻ്റെ അതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞതിൻ്റെ സുഖം വരെ. അത് കാരണം മനുവേട്ടൻ്റെ പ്രത്യേകത ഉള്ളത്, മനുവേട്ടൻ ഏത് വിദേശ രാജ്യത്ത് പരിപാടിക്ക് പോയാലും നാട്ടിൽ പിന്നെ നമുക്ക് നമ്മുടെ ട്രൂപ്പിനെ പറ്റി അറിയണവർ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യത്ത് പോയാൽ നമ്മുടെ ഗാനമേളം പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മനുവേട്ടൻ ടീമിനെ എങ്ങനെ ആ കോർഡിനേറ്ററിനോട് തന്നെ പറയും നമുക്കൊരു ടീമുണ്ട് പതിഫോക്ക് അക്കാഡമി, അങ്ങനെ പിള്ളേരുടെ പടങ്ങളും വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ ടീം എത്രയോ പ്രാവശ്യം ദുബായിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് അവരെ യൂറോപ്പ് ഒന്ന് കാണിക്കണം. കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചൊരു വിമാനം കയറി പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ നമ്മുടെ പരിപാടി വഴി എന്തായാലും അങ്ങനെ എൻ്റെ പിള്ളേരെനിക്ക് വിദേശത്തേക്ക് ഇനിയും കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം, ഐ മീൻസ് ഒരു നിശ്ചയദാർഢ്യം എനിക്കുണ്ട്. അത് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ബസ് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തൊരു ഡ്രൈവറുണ്ട്, പുറകിൽ ഒരുപാട് പേരുണ്ട്, ഇറങ്ങിപ്പോകുന്നവരുണ്ട്, ഉറങ്ങിപ്പോകുന്നവരുണ്ട്, ഇറങ്ങാതിരിക്കുന്നവരുണ്ട്, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുണ്ട്, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, ടിക്കറ്റ് എടുത്തെന്നും പറഞ്ഞ് യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ഗ്രൂപ്പിൻ്റെ ഒരു യാത്രയാണ്. ആ ഗ്രൂപ്പിൻ്റെ യാത്രയിൽ നമ്മൾ നയിക്കുന്നത് ഒരാളുണ്ട്. അതിപ്പോൾ ഒരു ടീം മാനേജർ എന്ന രീതിയിൽ ഈ പ്രസീതയുടെ ഭർത്താവ് മനോജ് സജീവമായിട്ടുണ്ട്. ബാക്കി എല്ലാവരും നമ്മുടെ ഒപ്പം ഇവിടെ നിന്നിറങ്ങി നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് ഇറങ്ങുന്നവരാണ് എല്ലാവരും കയറി ഇല്ലേ. അപ്പം ആ ഒരു ടീമായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അങ്ങനത്തെ ഒരു ടീം വർക്ക് മിനിമം ഞാൻ ചോദിക്കുന്നത് പ്രസീത, ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അതിനകത്ത് അകമ്പടി വായിക്കാൻ മിനിമം എത്ര പേര് വേണ്ടി വരും? മിനിമം എനിക്ക് 5 പേരാണ്. 5 പേരുണ്ടെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാം. പക്ഷേ ഫുൾ ടീം ആവുമ്പോൾ എത്ര പേരുണ്ടാവും? പക്ഷേ ഈ 5 പേര് വായിക്കണത് ഇവരിങ്ങനെ നേരത്തി വെച്ച് വായിക്കാം, ഒന്നും പോലും കൈ പോവാതിരിക്കില്ല. അതാണ് ഇവന്മാരുടെ പ്രത്യേകത. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന നാടൻപാട്ട് സംഘഗാനമേള എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ പാട്ടുകാർ കയറി കഴിഞ്ഞാൽ പാട്ടുകാരെ മാത്രം ശ്രദ്ധിക്കുന്ന ചില അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറ്, നമ്മളൊക്കെ പരിപാടി കാണാൻ പോണവരാ. പക്ഷേ ഇവന്മാരങ്ങനെയല്ല. ഇവന്മാര് നമ്മൾ മുന്നിൽ കിടന്ന് എന്തെന്നെ തകർത്താടിയാലും ഇവന്മാരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ കുറെ ഗിമിക്സ് ഇവരുടെ കയ്യിലുണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. അതായത് ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കും, പക്ഷെ ചില സമയത്താണ് ഞാനാണ് വലുതെന്നറിയാൻ അവരുടെ തലയൊന്നും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോഴാണ് തലയെടുപ്പുള്ള ആന കാണുമ്പോഴാണ് കേവനാണല്ലോ ഇവൻ എന്നറിയിക്കുന്ന അകമ്പടി. അത് എല്ലായിടത്തും വേണം. കാരണം നമ്മൾ വെറുതെ ഉറക്കുന്നോങ്ങിരുന്ന് വായിച്ചതല്ലല്ലോ ഇത്. ഇവരുടെ ആട്ടവും നിങ്ങളുടെ പാവട്ടും പിന്നെ അത് കഴിഞ്ഞ് ഇവര് ഒരുമിച്ചുള്ള ആട്ടവും ഒക്കെ കൂടി വരുമ്പോഴാണ് സുഖം. തീർച്ചയായും നാടൻ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ തിമിർക്കാനാണ് നമ്മൾ വരുന്നത്. അപ്പൊ അല്ലാണ്ട് സൈലന്റ് ആയ മെലഡി ഗാനങ്ങളൊക്കെ ആരെങ്കിലും പാടുവോ? അതെ. പിന്നെ നമ്മളെ ചേട്ടൻ വിദേശത്തെ പരിപാടി ആദ്യത്തെ നിലയിൽ ഇരിക്കുന്ന ബാക്കിലായിരിക്കും ചിലപ്പോൾ കളിക്കുന്നത്. നമുക്ക് പറ്റിയ ആൾക്കാരുള്ളത് ആര് തന്നെ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ പ്ലസന്റ് ആയിട്ടേ നിൽക്കുള്ളൂ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ആദ്യം നമ്മുടെ മുമ്പിലിരിക്കുന്നതൊക്കെ വളരെ ഗൗരവത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, അവസാനമായിരിക്കും ഇവര് ആ ബാക്കിലിരിക്കുന്ന ആളുകളെ പോലെ ആകുന്നത്. മറ്റേത് അവിടെ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടി തുടങ്ങും. പക്ഷെ അവര് വേണം, അവരുണ്ടെങ്കിലാണ് അമ്പലപ്പറമ്പിലൊക്കെ നമുക്കൊരു സുഖം. ഒരു ഗാനമേളയിൽ ഇടക്കൊരു ജിൽജിൽ പാട്ട് പാടുമ്പോഴാണ് ഈ യുവാക്കൾ നമ്മളെ നോക്കി പൊളി എന്ന് പറയണത്. എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പൊളി ഗാനം പ്രസീത പാടുന്നത്, ഒരു തുറുപ്പ് ചീട്ട് ഇറക്കണത് എപ്പോഴാണ്? അത് ആദ്യത്തെ പാട്ട് ഒരു സ്ലോ ഏതെങ്കിലും പോകും. ആ എൻട്രിയിൽ തന്നെ ഞാൻ അടുത്തത് അല്ല ഉടനെ രണ്ടും പാടി മൂന്നും പാടി ഇനി ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പാട്ട് ഏതായി? ഒരു രണ്ടു പേര് പാടിക്കാം. അവളുള്ളേരെ അവളുള്ളേരെ മാണിനങ്കേരെ
നല്ല പാട്ടാണ്, നല്ല വരികളാണ്. ട്രഡീഷണൽ ആയിട്ട് ആരോ പാടി വെച്ചിട്ടുള്ള പാട്ടാണ്. കുറെ പേര് പാടിയിട്ടുണ്ട്. ആ പാട്ട് സിനിമയിലേക്ക് പാടാൻ പ്രസീതക്ക് അവസരം കിട്ടി. ആ സിനിമയുടെ പേര് അജഗജാന്തരം. അമ്പലപ്പറമ്പുകളെ ഇളക്കി മറിക്കുന്ന ഒരു പാട്ട് കൂടിയാണത് ഇല്ലേ. ആ പാട്ട് ഒന്ന് ഇളക്കി മറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് യൂത്ത് യുവതലമുറക്കാരി കടന്ന് തുള്ളുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾക്കും ഒരു പണിയെടുത്ത പോലെ തോന്നും. അങ്ങനെ സിനിമയിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കി അജഗജാന്തരത്തിലെ ആ മനോഹര വരികൾ ഇങ്ങോട്ട് പോരട്ടെ. പ്രസീത പാടാൻ കാത്തിരിക്കുകയാണ്. അകമ്പടിക്ക് എവിടെയുണ്ടെന്ന് അറിയില്ല, ഏത് ജില്ലയിൽ ഇരിക്കണേന്ന് അറിയില്ല, അത് ഉറങ്ങിയിരിക്കുകയാണോ ഉണ്ടോണ്ടിരിക്കുകയാണോ എന്നറിയില്ല. അപ്പൊ തന്നെ ചെണ്ടമേളോട്ട് ഇങ്ങോട്ട് വരിക. നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയാ, പ്രസീതനെ വിളിച്ചാൽ ഹരക്കിണി പുറകെ കൂടി വരുന്നതെന്ന്. ഞാൻ അതുകൊണ്ട് പറയണേ, എന്നെ വിളിക്കണെങ്കിൽ ഇവരെ വിളിക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ ഈ അഞ്ചു പേരടങ്ങുന്ന ഒരു ചെറിയ സംഘമാണെങ്കിൽ ആ ഒരു ടീം വെച്ചാലും പ്രസീത അവിടെ വന്ന് മനോഹരമായിട്ട് ആലപിക്കുന്നു. അതോടൊപ്പം തന്നെ ഗംഭീര ഒരു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നത് പോലെ പച്ചടി, കിച്ചടി, തോരൻ, അവീല്, സാമ്പാർ, മോരി, പപ്പടം, പഴം, പായസം ഒക്കെ കൂടി വിഭവസമൃദ്ധമായ ഒരു പ്രോഗ്രാമാണ് പതി ഫോക്ക് അക്കാദമിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ടീമിനെ മൊത്തം ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് 1500 പേരും കൂടി അവിടെ എത്തുന്നതായിരിക്കും. ഓഡിയൻസിനെ കൊണ്ടുപോകണ്ടേ ചേട്ടാ? അവർ പേടിപ്പിക്കല്ലേ, പരിപാടിക്ക് വിളിക്കുന്നവരും. എത്ര പേരുണ്ടാവും, എത്ര അംഗങ്ങളുണ്ട്? 18 പേരുണ്ട്. 18 അടവും പഠിച്ച് 18 നിറവിൽ നിൽക്കുന്ന 18 കയറി വരുന്ന മനോഹരമായ പ്രസീതയുടെ പതി ഫോക്ക് അക്കാദമി അക്കാദമിയുടെ പ്രോഗ്രാം നമ്മൾ ഗംഭീരമായിട്ട് കാണും. 2.5 വർഷക്കാലം കോവിഡായിട്ട് പലയിടത്തും നടൻപാട്ടിന്റെ ശീലുകൾ മുഴങ്ങിക്കേട്ടില്ല. ഇപ്പോഴാണ് ഒന്ന് ഉണർന്നു തുടങ്ങിയത്. ഇനി അതൊരു ഉണർച്ചയാണ്, ഉന്മേഷമാണ്, ആർത്തിരമ്പുന്ന ആളുകളുടെ ഒരു ഒരു കാഹള ധ്വനികൾ അവിടെ മുഴങ്ങുകയാണ്. താളമേളങ്ങൾ ചുവടുകൾ വെക്കുകയാണ്. പ്രസീത പാട്ടുകാരി മാത്രമല്ല, നൃത്തം നിർത്തി ഞങ്ങൾ നാടകം അയ്യോ പാടകം. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ, അത് ഞാൻ പറയും. അമേരിക്കയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ നാടകം കളിച്ചു വന്ന ഒരാളാണ്. അതെ അതെ, നാടക നടിയായിട്ട് വന്നതാണ്. പാട്ട് പടം കണക്കാക്കിയിട്ടല്ല ഞാൻ മാഷ്ടർ കൂടെ പോയത്. പോയിക്കവിടുന്ന് ഞാൻ അമേച്ചർ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നാഗമണ്ഡലം എന്ന് പറയുന്ന ശശി നടുവിൽ ചേട്ടൻ സംവിധാനം ചെയ്ത ആ നാടകത്തില് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ട് അവാർഡായിട്ട്. അപ്പൊ ഇതൊക്കെ പറയണ എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്ന് പോയവിടുന്ന് ചെന്നൈ മലയാളി അസോസിയേഷന്റെ അവാർഡായിരുന്നു അന്ന് കിട്ടിയ. പ്രസാദ് മാഷ് സംവിധാനം ചെയ്ത രാവുണ്ണി പുള്ളിപ്പായ കരയാണ് നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ എന്നെ വിളിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അഭിനയിപ്പിക്കാൻ താല്പര്യമുള്ളവർ, സിനിമയാകട്ടെ നാടകമാകട്ടെ എന്തുമാവട്ടെ, കിട്ടിയിട്ടില്ല. സിനിമയാകട്ടെ നാടകമാകട്ടെ, ശരിക്കും പറയും ഞാൻ, സിനിമയാകട്ടെ നാടകമാകട്ടെ എന്ത് തന്നെയാണ് അഭിനയിക്കാൻ പ്രസീത വരും വിളിക്കാൻ. അതായത് നായിക, അതായത് നമ്മൾ അഭിനയത്തിലൂടെ കടന്നു വന്നതാണ്. എന്റെ തട്ടകം അഭിനയം കൂടി ആയിരുന്നു. അതിനിടയിലാണ് പാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത്. പക്ഷെ എനിക്ക് എന്നിൽ ഒരു അഭിനയ മോഹമുണ്ട്, അത് ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോ പ്രസീതയിലെ ഒരു നടിയുണ്ടെന്ന് നമുക്ക് ഉറപ്പായി. ഏത് വേഷം, ഇന്ന വേഷം ഒന്നുമില്ല, പ്രസീതക്കിണങ്ങുന്ന ഒരു നല്ല വേഷം. അത് സിനിമയാകാം, സീരിയലാവാം, ഷോർട്ട് ഫിലിം ആവാം, വെബ് സീരീസ് ആവാം, നാടകമാകാം. വേദി സ്റ്റേജിൽ കളിക്കുന്ന ഒരു സുഖം വേറെയാ. ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിച്ച് ചെയ്യുന്ന ഈ കലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊരു സംഘക്രിയയാണ്. പക്ഷെ ഒറ്റക്ക് വൺ മാൻ ഷോ അവതരിപ്പിക്കുന്ന ഏക കഥാപാത്രമാണ് ഈ നിൽക്കുന്ന പ്രസീത. നാടകം ഇറങ്ങാൻ പോണ പൂതന, നേരത്തെ തന്നെ കളിയാക്കിയിരുന്നാലും പറയാൻ പോണ. ശശി നടുവിൽ ചേട്ടൻ സംവിധാനം ചെയ്ത പൂതന അടുത്തിറങ്ങും. പൂതന കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ശശി നടുവിൽ. അഭിനയിക്കുന്നത് പ്രസീത ചാലക്കുടി. അണിയറയിലും അങ്ങനെയും പ്രവർത്തിക്കുന്നവർ കുറേ പേരുണ്ട്. അതിൽ ഒരാൾ മെയിൻ ആയിട്ടും എന്റെ ദില്ലൻ ചേട്ടനും എന്റെ മനുവേട്ടനും. നായിയുടെ പേര് പ്രസീത ചാലക്കുടി. പ്രസീതയുടെ പേര് വെറും പ്രസീത ചാലക്കുടി. അപ്പോ പ്രസീത അഭിനയത്തിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ അഭിനയമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പാടാനുള്ള കഴിവില്ലല്ലോ. അപ്പൊ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒന്നാണത്. നാടൻ പാട്ടിന്റെ ശീലുകൾ പാടി നാടിന്റെ അറിവുകളുമായിട്ട് നടക്കുന്ന, നാടിന്റെ ഉള്ളറയിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും ഒക്കെ ഓടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും ആ ഗ്രാമത്തിന്റെ നറുമുത്തുകൾ പറയുന്ന, ആ ഗ്രാമത്തിന്റെ വഴികൾ നമുക്ക് പറഞ്ഞു തരുന്ന നാടൻ ശീലുകൾ മനോഹരമായിട്ട് സംഗീതം നൽകുമ്പോഴാണ്, അതിനകമ്പടിക്കാർ വരുമ്പോഴാണ് നാടൻ പാട്ടിന്റെ ഒരു ഒരു തിമിർപ്പുള്ളത് ഇല്ലേ.
അങ്ങനെ പൂതന രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രസീത എല്ലാ മേഖലകളിലും കൈവച്ച ഒരു സകലകലാ വല്ലഭയാണ്. ഇനി ഒന്നുമില്ല, പക്ഷേ മേക്കപ്പ് ഇല്ല കേട്ടോ. സ്റ്റേജിൽ കയറുമ്പോഴും സാധാരണ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് പ്രസീത വരുന്നു, നിർത്താതെ ഹൈ പിച്ച് ഗാനങ്ങൾ അതും പാടി അഭിനയിച്ച് തിമിർക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ്, അതൊരു പ്രത്യേക ജന്മവാസനയാണ്. മാത്രമല്ല പരിപാടി കഴിയുമ്പോൾ ഇവരെ പൊതിയുന്ന ആളുകൾ, ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരിൽ നിന്നൊരു കയ്യൊപ്പ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രസീതയിൽ നിന്ന് കണ്ടതാണ്. ഞാൻ അവസാനം ചോദിച്ചു എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഏട്ടാ സമയമില്ല ടൈമില്ല എൻ്റെ ഫാൻസ് ഇവിടെ കുറെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ എൻ്റെ സെൽഫി എടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും ഗംഭീര പ്രോഗ്രാമായിട്ട് അവിടെ രംഗിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പതി ഫോക്ക് അക്കാദമിയാണ്. ഭർത്താവാണ് പതി, ഭർത്താവാണ് ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറിങ്ങും എല്ലാം. പ്രസീതയും സംഘവും പാടി തിമിർക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. ഞാനും പോരാ തൃശൂവ പേരു പൂരം കാണാ കാണാ ഞാനും പോരാ തൃശൂവ പേരു പൂരം കാണാ കാട്ടേ പോരേ തൃശൂവ പേരു പൂരം കാണാ കാണേ പോരേ വെടിക്കെട്ടി എനിക്കൊന്ന് കാണണ കാന്ത പൂരം എനിക്കൊന്ന് കാണണ കാന്ത വെടിക്കെട്ടി എനിക്കൊന്ന് കൊളുത്തണ കാന്ത കാന്ത ഞാനും പോരാ ശുഭ പേരു പൂരം കാണാ ശിവ പേരു പൂരം കാണാ.